കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് ഇന്ന് വരെയും ആർക്കും വായിച്ചെടുക്കുവാൻ കഴിയാത്ത ശിലാലിഖിതമുള്ള ഒരു ദേവാലയമുണ്ട് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ. ആ ദേവാലയത്തെയും ആ ശിലാലിഖിതത്തെയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിശ്ചയമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സ്ഥാപിച്ച ദേവാലയമാണിത്. പല വൈദേശിക കടന്നുകയറ്റങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും തനതായ കേരളീയ വാസ്തുശൈലി നിലനിർത്തുന്ന ദേവാലയം. മുഖവാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയാമിൻ്റെ രൂപത്തിൽ തുടങ്ങുന്ന വ്യത്യസ്തത ദേവാലയത്തിൻ്റെ അകത്തളത്തും പുറത്തും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്തിന് സമീപമുള്ള കല്ലൂപ്പാറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലൂപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഈ ശിലാലിഖിതം സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലൂപ്പാറ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഇടപ്പള്ളി തമ്പുരാക്കന്മാർ ആണ് കല്ലൂപ്പാറയിൽ ദേവാലയം വെക്കുവാനുള്ള അനുവാദവും അതിനുവേണ്ട ഒത്താശയും നൽകിയത്. അവരുടെ ആശീർവാദത്തോടെ ആരംഭിച്ച ഈ ദേവാലയം സമീപ പ്രദേശത്തുള്ള അനേകം ദേവാലയങ്ങളുടെ തലപ്പള്ളിയായി ഇന്നും അംഗീകരിക്കപ്പെട്ട് വരുന്നു. ഇനിയും നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അവിടെ ഹൈക്കിലയിലാണ് ഈ ലിഖിതം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പണികളൊക്കെ തടികളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഒരു കാലത്ത് അനേകം പേരെ മറവ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. ദേവാലയത്തിന് ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദേവാലയത്തിൻ്റെ ഉൾവശം വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ദേവാലയത്തിൻ്റെ പ്രധാന മദ്ബഹ. പുരോഹിതന്മാർക്ക് മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അനുവാദം ഉള്ളൂ. അതിന് ചുവട്ടിൽ കാണുന്ന കൽപ്പടവുകൾ, ആ കൽപ്പടവുകൾ അനേക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉള്ളതാണ്. കൽപ്പടവുകളെക്കുറിച്ച് പറയുന്നത് ആദ്യ ദേവാലയം സ്ഥാപിതമാക്കിയായ സമയത്തെ കൽപ്പടവുകൾ ആണ് ഇത്. അവയ്ക്ക് യാതൊരുവിധ മാറ്റവും ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നാണ്. ഈ ദേവാലയം ആസ്ഥാനമാക്കി ഇവിടെ താമസിച്ച് ഭരണം നടത്തിയ മേൽപ്പട്ടക്കാരുടെ കിടക്കകളും മുറികളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇനിയും നമുക്ക് പ്രാചീനമായ ആ ശിലാലിഖിതങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. കാലപ്പഴക്കത്തിൽ ചില തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നും വായിച്ചെടുക്കുവാൻ പാകത്തിൽ ആണ് ആ പ്രാചീന ലിഖിതങ്ങൾ അവിടെ ഉള്ളത്. പണ്ടുകാലത്തെ ലിപികളാകുന്ന വട്ടെഴുത്ത്, കോലെഴുത്ത്, ബ്രാഹ്മി, ആര്യനെഴുത്ത്, നാനം മോനം, ഈ ലിപികളൊക്കെ വായിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവർ ഉണ്ടോ എങ്കിലും ഇതുവരെയും ആർക്കും ഈ ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഡി ബാബുപോൾ സാർ ഉൾപ്പെടെ പലരും ശ്രമിച്ചുവെങ്കിലും അത് വായിച്ചെടുക്കുവാനായിട്ട് ആരെക്കൊണ്ടും ഇതുവരെയും സാധിച്ചിട്ടില്ല. ചരിത്ര കുതുകികൾക്ക് എന്നും ഒരു അക്ഷയ ഖനിയാണ് കല്ലൂപ്പാറ ദേശവും കല്ലൂപ്പാറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയും. നിരണം പള്ളിയാണ് സമീപത്തുണ്ടായിരുന്ന ഏക ദേവാലയം. മണിമല, വായ്പൂര്, മല്ലപ്പള്ളി, കല്ലൂപ്പാറ ദേശങ്ങളിൽ ഉള്ള കൗദാശികമായ ആവശ്യങ്ങൾക്കും ശവസംസ്കാരത്തിനും നിരണം പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. ദീർഘമായ യാത്ര അതിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കി അന്നത്തെ കല്ലൂപ്പാറ ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഇടപ്പള്ളി തമ്പുരാൻ ആണ് കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രത്തിന് പിറകിലായി ഒരു ദേവാലയം സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കുവാനായി പണിയുവാൻ വേണ്ട കൽപ്പന നൽകിയത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തമസ്കരിക്കപ്പെട്ടു പോയ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക.